വത്തിക്കാനിലെ പ്രോട്ടോകോൾ തലവനായി ഫ്രാൻസിസ് മാർപ്പാപ്പ വെനസ്ലൈൻ പുരോഗതിനെ നിയമിച്ചു. സെപ്റ്റംബർ 14 വ്യാഴാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ മോൺസിഞ്ഞോർ ജാവിയർ ഡൊമിംഗോ ഫെർണാണ്ടസിനെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ പ്രോട്ടോകോൾ തലവനായി നിയമിച്ചു. മോൺസിഞ്ഞോർ ജാവിയർ റോമിലെ പൊന്തിഫിക്കൻ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിലും മാഡ്രിസിലെ സാൻ ഡമാസ്കോ എക്സലിയാറ്റിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. 2007 ജൂലൈ 1 വത്തിക്കാൻ നയതന്ത്ര സേവനത്തിൽ പ്രവേശിച്ച അദ്ദേഹം മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ചാഡ്, സ്പെയിൻ, നൈജീരിയ, ഇന്ത്യ, നേപ്പാൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കുറവിലങ്ങാട് വിശുദ്ധ കുരിശിന്റെ തിരിശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിച്ച് ആയിരങ്ങൾ. ക്രിസ്തുവിന്റെ കുരിശിന്റെ തിരിശേഷിപ്പ് സ്വന്തമായുള്ള അപൂർവം ദേവാലയങ്ങളിലൊന്നാണ് കുറവിലങ്ങാട്. പ്രസിദ്ധമായ മൂന്നു നോമ്പ് തിരുനാളിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച പകൽ മാത്രമാണ് തിരിശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കാൻ വിശ്വാസികൾക്ക് അവസരം നൽകാറുള്ളത്. എന്നാൽ ഇന്നലെ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ കണക്കിലെടുത്ത് ഇടവകയിലെ വിശ്വാസികൾക്ക് പ്രത്യേകം അവസരം നൽകുകയായിരുന്നു. ദേവാലയത്തിലെ അൾത്താറയിൽ പ്രതിഷ്ഠിച്ചിരുന്ന തിരിശേഷിപ്പ് ആഘോഷപൂർവമാണ് പുറത്തെടുത്ത് പ്രതിഷ്ഠിച്ചത്. തുടർന്ന് അഖണ്ഡ ജപമാലയും വിശുദ്ധ കുർബാനയും നടന്നു. ചൈനീസ് ബിഷപ്പിനെ വഞ്ചനാ കുറ്റം ചുമത്തി സർക്കാർ ശിക്ഷിച്ചു. സെപ്റ്റംബർ 14 ചൈനയിലെ സെജിയാങ്ങിലെ വെൻഷോ രൂപതയിൽ നിന്നുള്ള കത്തോലിക്ക ബിഷപ്പ് യാങ് ഷിയോമിങ്ങിനെ സർക്കാർ അംഗീകരിച്ച ഔദ്യോഗിക ചൈനീസ് കാത്തലിക് പാട്രിയോട്ടിക് അസോസിയേഷനിൽ ചേരാൻ വിസമ്മതിച്ചതിന് വഞ്ചനാ കുറ്റം ചുമത്തി ശിക്ഷിച്ചു. അസോസിയേഷനിൽ ചേരാൻ വിസമ്മതിച്ചതിന് മുമ്പും ഒന്നിലധികം തവണ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുകയും നിരീക്ഷണത്തിന് വിധേയനാവുകയും ചെയ്തിട്ടുണ്ട്. വഞ്ചനയിലൂടെയും മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയും പണം സമ്പാദിച്ചുവെന്ന് ആരോപിച്ചാണ് വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തത്. ലിബിയയിലേക്ക് അന്താരാഷ്ട്ര സഹായത്തിന് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. പ്രളയത്തിലും പേമാരിയിലും തകർന്നടിഞ്ഞ ലിബിയയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ. ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ തുടർച്ചയായ ഐക്യദാർഢ്യം ആവശ്യമാണെന്നും ജീവൻ നഷ്ടപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനും വിശ്വാസികളോട് പാപ്പ ആഹ്വാനം ചെയ്തു. രക്ഷാപ്രവർത്തകരോടും ദുരിതാശ്വാസ സഹായങ്ങൾ നൽകുന്ന അടിയന്തര പ്രവർത്തകരോടുമുള്ള തന്റെ ആത്മീയ അടുപ്പവും അദ്ദേഹം പ്രകടിപ്പിച്ചു. യൂറോപ്യൻ യൂണിയന്റെ പുതിയ ബില്ല് ഗർഭസ്ഥ ശിശുക്കളുടെ ശരീരത്തെ പരീക്ഷണ വസ്തു ആക്കുമോയെന്ന് ആശങ്ക പ്രകടിപ്പിച്ച് യൂറോപ്യൻ മെത്രാന്മാർ. മനുഷ്യ ഉത്ഭവത്തിന്റെ നിർവചനം പൊളിച്ചെടുക്കാൻ സാധ്യതയുള്ള പുതിയ ബില്ലിന്മേൽ യൂറോപ്യൻ യൂണിയൻ മെത്രാൻ സമിതി ആശങ്ക രേഖപ്പെടുത്തി. മനുഷ്യഭ്രൂണമടക്കമുള്ള വാക്കുകൾ ഇതിന്റെ നിർവചനത്തിന്റെ ഭാഗമാകുന്നതിലാണ് കത്തോലിക്ക മെത്രാന്മാരുടെ ആശങ്ക. അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്ന നിമിഷം മുതൽ തന്നെ മനുഷ്യജീവൻ എന്നത് അവകാശങ്ങളും മഹത്വവുമുള്ളതാണ് എന്നാണ് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത്. മനുഷ്യരെ അവരുടെ ജന്മനാ മഹത്വം ഗവനിക്കാതെ ഒരു വസ്തുവായി മാത്രം കണക്കാക്കുന്ന സാഹചര്യത്തിലേക്ക് നിയമനിർമ്മാണം കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് മെത്രാന്മാർ ആശങ്ക പ്രകടിപ്പിച്ചു.